ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് കാഞ്ഞിരപ്പള്ളിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഈ പാത്രങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ചവിട്ടി, അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ ഈ വീട്ടിലേക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും പുതിയ വീട്ടിലേക്ക് വന്നതല്ലേ, അവിടേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പാകുമ്പോൾ എല്ലാം നമുക്ക് ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പിൽ വന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ വാങ്ങിയത് ഇതേപോലെ ഒരു തൂമ്പയാണ്. ചെടി നടാനും അതുപോലെ തന്നെ കുഴി കുഴിക്കാനൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്. പക്ഷേ കുഴി കുഴിക്കാനായിട്ട് നടക്കത്തില്ല, ഭയങ്കര ചെറുതാണ്. പക്ഷേ എനിക്ക് ചെടി നടാനൊക്കെ യൂസ്ഫുൾ ആവും. നമ്മൾ വീട്ടിലെ ചെടി ഒന്നും എടുത്തിട്ട് വന്നിട്ടില്ല. ഇനി ഒരു ദിവസം പോയിട്ട് വേണം വീട്ടിലെ ചെടികളൊക്കെ എടുക്കാനായിട്ട്. ശരിക്കും ഞങ്ങൾ വലിയ തൂമ്പ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് സാധനം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ നിറയെ സാധനമായി. അത് കഴിഞ്ഞ് തൂമ്പ മേടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വാങ്ങാത്തതാണ് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലൊരു കമ്പോസ്റ്റ് കുഴി പോലെ കുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെറിയ തൂമ്പയായതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ വലിയ തൂമ്പയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമല്ലോ. അപ്പോൾ ഇനി ഒരു ദിവസം വന്നിട്ട് വേണം വലിയ തൂമ്പ വാങ്ങാനായിട്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരുപാട് ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറ്, കുക്കറ്, പിന്നെന്താ ഇട്ട് വെക്കുന്ന കൂട്ടിങ്ങനെ ബോക്സസൊക്കെ ഇല്ലേ അങ്ങനത്തത്, കഞ്ഞിക്കലം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റീൽ പ്ലേറ്റ്, പിന്നെ ഗ്ലാസ്, ഗ്ലാസിൻ്റെയും കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ വാങ്ങിയില്ല. കുപ്പി കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആണെങ്കിലും ഞാൻ വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ച് കുടിക്കത്തില്ല. മിക്കവാറും ഞാൻ കപ്പിൽ കൊണ്ടുവന്നായിരിക്കും കുടിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വാങ്ങി വെച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അതെടുത്തില്ല. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ്, സ്ലൈഡ്, പിന്നെന്താണ് കമ്മൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ക്ലിപ്പ് മാത്രം വാങ്ങി. പിന്നെ ഞാൻ എന്തോരം ക്ലിപ്പ് വാങ്ങിയാലും ഞാൻ എല്ലാ ക്ലിപ്പും കൊണ്ട് കളയും. വേറെ എല്ലാ സാധനവും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പക്ഷേ തലയിലിടുന്ന ബുഷ്, സ്ലൈഡ്, ക്ലിപ്പ് ഇത് മാത്രം എൻ്റെ കയ്യിൽ എങ്ങനെ കാണാതെ പോകുന്ന അറിയത്തില്ല. അതുമാത്രം എത്ര വാങ്ങിയാലും പിന്നെയും പിന്നെയും കാണാതെ പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ടു വെച്ച് കളയും. ബാക്കി സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഭദ്രമായിട്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ പണ്ട് വാങ്ങിച്ച ഐലൻഡർ വരെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നോക്കി നിന്ന് വാങ്ങാം കേട്ടോ. ഒത്തിരി കളക്ഷനുണ്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആവും. ഞാനും ചേട്ടൻ കൂടി മാറി മാറി നോക്കിയിട്ടാണ് കുറേ സാധനങ്ങൾ വാങ്ങിയത്. പിന്നെ ഈ ഒരു ബാത്റൂം കഴുകുന്ന ടൈപ്പ്, ഈ ഒരു ചൂല് പ്ലാസ്റ്റിക് വാങ്ങി കേട്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യം ലാസ്റ്റും ചെയ്യും. പിന്നെ ബാത്റൂമിൻ്റെ തറ ടൈലായതുകൊണ്ട് ഇത് വെച്ച് കഴുകിയാൽ അത്യാവശ്യം മതി, ക്ലീനായിട്ട് കിടന്നോളും. വീട്ടിൽ പിന്നെ മറ്റേ സിമെൻ്റ് തറ ആയതുകൊണ്ട് ഞാൻ കുറ്റിച്ചൂലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വെച്ച് ഉരച്ച് കഴുകിയാൽ അവിടുത്തെ ചെളി പോകത്തുള്ളൂ. ഇത് പിന്നെ ജസ്റ്റ് ഈ ഒരു സാധനം മതി. പിന്നെ ഈ ഒരു കുടുക്കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. പക്ഷെ കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറെ മോഡലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വേറെ എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ അതാണ് വാങ്ങിയത്. പിന്നെ കുറേ ഇതുപോലെ കത്തി, മറ്റേ എണ്ണ തൂക്കുന്നത്, ഫിൽറ്റർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ തറ തുടയ്ക്കാനായിട്ടൊരു മോപ്പ് വാങ്ങി കേട്ടോ. വീട്ടിലെ മോപ്പ് ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. കാരണം എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ വേണമല്ലോ. അതുകൊണ്ട് പുതിയ മോപ്പ് വാങ്ങി. ഇവിടുത്തെ തറ കുറച്ചുകൂടി ഹാർഡാണ്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മോപ്പ് വാങ്ങി കേട്ടോ. വീട്ടിലെ തറ ഞങ്ങൾ എപ്പോക്സി അടിച്ചതുകൊണ്ട് കുറച്ചുകൂടി സ്മൂത്താണ്. അപ്പോൾ ഇവിടുത്തെ തറയിൽ റെഡ് ഓക്സൈഡിൻ്റെ ആ ഒരു പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് റഫായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കട്ടിയുള്ള ടൈപ്പ് നൂലിൻ്റെ തന്നെ മോപ്പ് വാങ്ങി. മറ്റേ നൈസായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. ഇതാകുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ കട്ടർ, പുട്ടുകുറ്റി, അങ്ങനെ കുറേ ടൈപ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ ടൈപ്പ് ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്, നമുക്ക് നോക്കി വാങ്ങാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ബ്രഷൊക്കെ വെക്കുന്ന കൂട്ട്, ആ ഒരു സംഭവമില്ലേ, അത് കൂട്ട് ഒരെണ്ണം വാങ്ങി. അവിടെ നിന്ന് അതും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഗേൾസിൻ്റെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ ഐലൈനർ, നെയിൽ പോളിഷ്, ചീപ്പ്, അതുപോലെ തന്നെ ബുഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവരുടെ ഷോപ്പിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നല്ല കളർ കളറായിട്ടുള്ള ജാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്സ് ബോക്സസ് ഉണ്ട്. എനിക്കിങ്ങനെ ബോക്സസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ പേര് എൻ്റെ കയ്യിലുള്ള ആ ഒരു ഡ്രോയർ, കുഞ്ഞു ഡ്രോയർ ഇല്ലേ, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നത്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈരാറ്റുവേട്ടിൽ നിന്നാണ് വാങ്ങിയത്. അത് ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. അത് നല്ല വൃത്തിയാണ് കേട്ടോ. അതിന് നാലെണ്ണത്തിൻ്റെ ആ ഒരു ഇതിന് 200 രൂപ, മൂന്നെണ്ണത്തിൻ്റെ 150 രൂപ, ആ ഒരു റേറ്റാണ്. അപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ മാത്രമല്ല, എന്ത് സാധനം ആയാലും അതിലിങ്ങനെ ഓരോ ഡ്രോയറിലായിട്ട് ഇയറിങ്സ്, അതുപോലെ നമ്മുടെ സ്കൂളിൽ യൂസ് ചെയ്യുന്ന പെന്ന്, പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. നല്ല വൃത്തിയാണ്, നല്ല രീതിയിൽ തന്നെ ഒതുങ്ങിയിരിക്കും. എനിക്കിങ്ങനെ നിരന്ന് വലിഞ്ഞു വാരി കിടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓർഗനൈസർ ഒരുപാട് വാങ്ങാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഈ ഒരു റെഡ് കളർ ചവിട്ടിയാട്ടോ ഞാൻ വാങ്ങിയത്. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എവിടെ പോയാലും റെഡ് കളറിൽ എന്തെങ്കിലും എടുക്കും.
പിന്നെ വാങ്ങിയത് ഈ ഒരു ചവിട്ടിയാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ കളറാണ് വാങ്ങിയത്. എൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബ്ലൂ കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ബ്ലൂ വാങ്ങി. ഇവിടെ കുറച്ച് പൊടി കൂടുതലാണ്, അപ്പോൾ ആ ഫ്രണ്ടിലായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ പൊടി പൊക്കുകയുള്ളൂല്ലോ. ഇങ്ങനത്തെ ചവിട്ടിയാകുമ്പോൾ പൊടി ഇവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചവിട്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ഇടാൻ വേണ്ടി ഈ ഒരു തുണി ചവിട്ടി വാങ്ങിയതാണ്. കാരണം വെള്ളം ഉണ്ടാവുമല്ലോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അപ്പോൾ അതങ്ങനെ പൊക്കുകയുള്ളൂ. അപ്പോൾ അത് രണ്ട് ചവിട്ടി വാങ്ങി. പിന്നെ വാങ്ങിയത് ഈ ഒരു ചൂല്. പിന്നെ ഈ ഒരു കുടുക്കിയാണ് കേട്ടോ വാങ്ങിയത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു പന്നിക്കുട്ടനെ ഇഷ്ടമായി, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി സ്പേസ് ഉള്ളത് ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇത് ഞാൻ വാങ്ങി. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. റെഡ് കളറും കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ പാത്രം വെക്കുന്ന ഈ ഒരു സംഭവങ്ങളാണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ വിറകടുപ്പുള്ളത് കൊണ്ട് വിറകടുപ്പിൽ എന്തെങ്കിലും വെച്ച് കത്തിക്കുകയാണെങ്കിൽ അതിലെടുത്ത് വെക്കാമല്ലോ. പിന്നെ കുറച്ച് ഹാങ്ങേഴ്സ് വാങ്ങി. ഇതിന് ഈ ഒരു സെറ്റിന് 70 രൂപ ആ ഒരു റേറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ കബോർഡ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹാങ്ങർ വേണമായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ഹാങ്ങറിൻ്റെ സെറ്റ് വാങ്ങിയത്. പിന്നെ ഈ സാധനം ചേട്ടായിക്ക് വണ്ടി കഴുകാൻ വേണ്ടി ചേട്ടായി വാങ്ങിയതാണ്. ഇതിനെ കാണുമ്പോൾ എനിക്ക് ചിരി വരും, ഈ ഒരു പുഴു ഇങ്ങനെ ഇരിക്കുന്ന പോലെയുള്ളൊരു തോന്നലാണ്. പിന്നെ ഈ ഒരു ബ്രഷ് ഞാൻ ആ ഒരു സിങ്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൽ ആ ഒരു തൂക്കിയിടാനുള്ള തുളയും ഉണ്ട്. അപ്പോൾ ആ ഒരു സിങ്കിൻ്റെ മുകളിലായിട്ട് ആണി അടിച്ചിട്ടുണ്ട്, അതിലിട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു സിൻഡ്രല്ലയുടെ പൗച്ചാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ എനിക്ക് പേനയൊക്കെ ഇട്ട് വെക്കാനായിട്ട് ബോക്സിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ പൗച്ചാണ്. ഇത് ഭയങ്കര കുഞ്ഞാണ് കേട്ടോ, പെൻസിൽ ഇങ്ങനെ വെട്ടിയിട്ടേ ഇതിലിടാൻ പറ്റത്തുള്ളൂ. പെൻസിൽ ഫുള്ളായിട്ട് ഇട്ട് അതിൽ കിടക്കത്തില്ല. പിന്നെ പേന, റബ്ബർ, സ്കെയിൽ അതൊക്കെ കയറും കേട്ടോ. അപ്പോൾ പെൻസിൽ മാത്രം ഞാൻ കയറ്റാൻ നോക്കിയിട്ട് കയറിയില്ല. അപ്പോൾ ഈ ഒരു സിൻഡ്രല്ല ഡിസൈനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുള്ളത് കൊണ്ട് അത് വാങ്ങി. പിന്നെ ഈ ഒരു എഗ് ബീറ്റർ വാങ്ങി. എഗ് ബീറ്റർ ഉണ്ടായിരുന്നില്ല എനിക്ക്, പിന്നെ സ്പൂൺ മതി. ബീറ്റർ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീറ്റർ വെച്ച് അടിക്കുന്നത്. പിന്നെ ഈ രണ്ട് ക്ലിപ്പ് വാങ്ങി. ഇത് അടുത്ത ആഴ്ച ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടാവത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊണ്ട് കളയും, എത്ര ക്ലിപ്പ് വാങ്ങിയാലും ഞാൻ കൊണ്ട് കളയും. പിന്നെ ഒരു പ്ലാസ്റ്റിക് ചീപ്പും കൂടി വാങ്ങി. ഞാൻ എപ്പോഴും ചീപ്പും കൊണ്ട് കളയും കേട്ടോ. രാവിലെ തൊട്ട് ചീപ്പ് തപ്പി ഇടക്കിടക്ക് നടക്കുന്നതാണ്. എൻ്റെ ഭയങ്കര പല്ലകലമുള്ള ചീപ്പാണ്, ഈ ചുരുണ്ട മുടിയായതുകൊണ്ട്. ഞാൻ ആ ഒരു ചീപ്പ് കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങി വെച്ചതാണ്. എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു പൊട്ട് വാങ്ങി. എനിക്കിങ്ങനത്തെ ചുമലപ്പൊട്ടിനേക്കാളും ഇഷ്ടം ബ്ലാക്ക് പൊട്ടാണ്. ഞാൻ ആ ഒരു കറുത്ത കുഞ്ഞു പൊട്ട് മാത്രമേ വെക്കാറുള്ളൂ, ചിലപ്പോൾ അതും വെക്കാറില്ല. എനിക്ക് എപ്പോഴും അങ്ങനെ പൊട്ട് വേണമെന്നൊന്നുമില്ല. ജീൻസൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ പൊട്ട് അധികം വെക്കാറില്ല, ചില സമയത്ത് വെക്കും, ചില സമയത്ത് വെക്കത്തില്ല. ചില ഡ്രസ്സിൻ്റെ കൂടെ മാത്രമേ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ദിവസം പൊൻകുന്നം പോയിട്ട് ഷട്ടിൽ ബാറ്റ് വാങ്ങി. ഇവിടെ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് ഷട്ടിൽ ബാറ്റ് വാങ്ങണം എന്നുള്ളത്. കാരണം മുറ്റത്ത് അത്യാവശ്യം സ്ഥലമുള്ളതുകൊണ്ട് ചേട്ടായി ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം കളിക്കാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷട്ടിൽ കളിക്കാനായിട്ട്. പണ്ട് കുഞ്ഞിലെ കളിച്ചതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഫുള്ള് റബ്ബർ തോട്ടമാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു റബ്ബർ തോട്ടത്തിൽ കളിക്കുമ്പോഴത്തേക്ക് ഈ ഒരു കോർക്ക് പോയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലയിലൊക്കെ തട്ടി, മരത്തിലൊക്കെ തട്ടി ഫുള്ള് പൊട്ടിപ്പോകും. എന്നാലും ഞങ്ങൾ പിന്നെയും പിന്നെയും കളിക്കുന്നു കേട്ടോ. പൊട്ടിയത് വെച്ച് തന്നെ കളിച്ചുകൊണ്ടിരിക്കും. പുതിയത് വാങ്ങിച്ചിട്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് വഴക്ക് പറയും. അതുകൊണ്ട് അത് വെച്ച് തന്നെ കളിക്കും. അത് പിന്നെയും നമ്മൾ അടിച്ച ദിശയിലേക്കൊന്നും പോകത്തില്ല കേട്ടോ. ഞങ്ങൾ അടിച്ചു വിട്ടാൽ അധികം ദൂരമൊന്നും പോകത്തില്ല, പക്ഷെ തൊട്ടടുത്തടുത്ത റബ്ബർ മരങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും ഇത് ഏതെങ്കിലുമൊക്കെ മരത്തിൽ പോയിരിക്കും. ഇവിടെ പിന്നെ നടുക്കായിട്ടൊരു മരമുണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പുറത്തേക്ക് മാറി നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം സ്ഥലമുണ്ട്, പക്ഷേ അപ്പുറത്തെ വീടിൻ്റെ ഷീറ്റേ പോയി വീടോ എന്ന് അറിയത്തില്ല. അവരുടെ വീട് കുറച്ച് താന്നും നമ്മുടെ വീട് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഷട്ടിൽ ബാറ്റ്, പിന്നെ കുറച്ച് കമ്മലും അതുപോലെ തന്നെ മാസ്കും ഒക്കെ ഞങ്ങൾ വാങ്ങി. അപ്പോൾ അത്രയും സാധനങ്ങളേ വാങ്ങിയുള്ളൂ. അപ്പോൾ ഈ ഒരു ബാറ്റിന് 150 രൂപയായി, രണ്ട് ബാറ്റിന് 300 രൂപയും, ആ ഒരു കോർക്കിന് ഒരെണ്ണത്തിന് 50 രൂപയാണ് കേട്ടോ ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ റൂം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓർഗനൈസേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് റൂം ഡെക്കറേഷനും എല്ലാം കൂടി ഒരു ദിവസം ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.